നമസ്കാരം. അനാവശ്യ പരാമർശങ്ങൾ നടത്തി നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് എം എം മണി എം എൽ എ. വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത്. ഇപ്പോഴിതാ വീണ്ടും അത്തരമൊരു വിവാദ പരാമർശം നടത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മണിയാശാൻ. മഹാത്മാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ വിമർശിച്ചാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് ആർ എസ് എസുകാരനാണെങ്കിലും അദ്ദേഹം തുലയട്ടെ എന്ന് നെഹ്റു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അന്ന് വിചാരിച്ചിരുന്നുവെന്നാണ് മണി ആരോപിച്ചത്. കർഷക സംഘത്തിൻ്റെ വിദുര ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരം കിട്ടിയപ്പോൾ ഗാന്ധിജി ഒരു അസൗകര്യമായി മാറിയതാണ് ഈ ചിന്തയ്ക്ക് പിന്നിൽ. അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നും മണി ചോദിച്ചു. ഡി കെ മുരളി എം എൽ എ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഇരിക്കുമ്പോഴാണ് എം എം മണിയുടെ അഭിപ്രായ പ്രകടനം. അതേസമയം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കഴിഞ്ഞയിടയ്ക്ക് നിയമസഭയിൽ കെ കെ രമ എം എൽ എക്കെതിരെ പരാമർശം നടത്തിയതും ഏറെ വിവാദങ്ങളായിരുന്നു. ജൂലൈ 14-നാണ് നിയമസഭയിൽ എം എം മണി എം എൽ എ കെ കെ രമയ്ക്കെതിരായ വിവാദ പ്രസ്താവന നടത്തിയത്. മഹതി വിധവയായിപ്പോയി, അത് അവരുടെ വിധി എന്നീ പരാമർശങ്ങളാണ് സി പി എമ്മിന് അടക്കം പ്രതിരോധത്തിലാക്കിയത്. പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല ഇടതു സഹയാത്രികരിൽ നിന്ന് തന്നെ കടുത്ത വിമർശനം എം എം മണിയുടെ വാക്കുകൾ ഇടയാക്കി. എം എം മണി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് അന്ന് ഉയർത്തിയത്. തുടർന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുകയും എം എം മണിയോട് പ്രസ്താവന പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കൂടാതെ വിവാദ പരാമർശത്തിൽ സ്പീക്കർ നിലപാട് വ്യക്തമാക്കിയതോടെ എം എം മണി പരാമർശം പിൻവലിക്കുകയും ഉണ്ടായി. താൻ മറ്റൊരു ഉദ്ദേശത്തോടെ നടത്തിയ പ്രസ്താവനയായിരുന്നില്ല അത്. എന്നാൽ തൻ്റെ പരാമർശം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ താൻ വിധി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് വിവാദ പരാമർശം പിൻവലിക്കുന്നു എന്നായിരുന്നു എം എം മണി സഭയിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇത്തരം വിവാദ പരാമർശങ്ങൾ പ്രതിഷേധത്തിന് മാത്രമല്ല നിയമക്കുരുക്കിനും കാരണമായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതിയോഗികളെ വകയിരുത്തിയത് സംബന്ധിച്ച് 10 വർഷം മുൻപ് എം എം മണി നടത്തിയ 1-2-3 പ്രസംഗം ഇതുപോലെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സി പി എം ഏറെ വിമർശനം നേരിടുകയും ചെയ്തു. പട്ടിക തയ്യാറാക്കി സി പി എം കൊല്ലേണ്ടവരെ കൊന്നിട്ടുണ്ട് എന്നും കൈകാര്യം ചെയ്യേണ്ടവരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുമായിരുന്നു സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായിരിക്കെ മണി നടത്തിയ പരാമർശം. ശാന്തൻപാറയിൽ ഇത്തരത്തിൽ 13 പേരുടെ പട്ടിക തയ്യാറാക്കി അതിൽ 3 പേരെ കൊന്നിട്ടുണ്ടെന്നും മണി പറഞ്ഞിരുന്നു. ഒന്നാമനെ വെടിവെച്ചു കൊന്നു, രണ്ടാമനെ തല്ലിക്കൊന്നു, മൂന്നാമനെ കുത്തിക്കൊന്നു, പീരുമേട്ടിൽ ഒരാളെയും കൊന്നു, 1-2-3-4 എന്നിങ്ങനെയായിരുന്നു എം എം മണിയുടെ അന്നത്തെ പ്രസംഗം. ഇതിൻ്റെ വീഡിയോ വൈറലായതിന് പിന്നാലെ മണിക്കെതിരെ 4 FIR കളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അറസ്റ്റിലായ മണി 46 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അതിൻ്റെ ബാക്കി പത്രം തന്നെയാണ് ഇപ്പോൾ ഗാന്ധിവധവുമായി ഉന്നയിച്ചിരിക്കുന്ന ഈ വിവാദ പരാമർശം. Like and subscribe to Channel Kerala. Channel Kerala, a channel by